അൻപത് ശതമാനം പലിശ സബ്സിഡിയായി മോഹൻകുമാറും ഭാര്യയും കൈപ്പറ്റിയെന്ന രേഖകൾ ഉണ്ടാക്കിയും സ്വർണം തിരികെടുക്കാൻ വന്ന ദമ്പതികളോട് സ്വർണം ലേലം ചെയ്തു എന്ന് പറയുകയും ചെയ്തു പതിനെട്ട് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പരാതിയിൽ പറയുന്നു മോഹൻകുമാർ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതിയെ തുടർന്ന് ജോയിൻറ്റ് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തി ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടുപിടിച്ചിരുന്നു പട്ടത്താനം സർ സഹകരണ ബാങ്കിൽ പൈസ അത്യാവശ്യം കൊണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് അതിന് നാല് ലക്ഷം രൂപ എൻ്റെ പേരിലും നാല് രണ്ട് ലക്ഷം രൂപ വൈക്കിൻ്റെ പേരിലുമായിട്ടാണ് പണയം വെച്ചത് അതിൻ്റെ പലിശ മുപ്പത്തൊന്ന് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ മുഴുവൻ പലിശയായിട്ട് രണ്ട് ലക്ഷത്തി ചിലവായിരം രൂപ ഞാൻ അടച്ച് പുതുക്കി വെച്ചിട്ടുള്ള മകളുടെ കല്യാണ ആവശ്യമായിട്ട് ഞാൻ പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി കല്യാണം ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ ഇവർ പറഞ്ഞു സ്വർണ്ണം ലേലത്തിൽ പോയെന്ന് പറഞ്ഞു അങ്ങനെ തർക്കമായി അങ്ങനെ തർക്കമായപ്പോൾ ഞാൻ രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടി ബാങ്കിൽ നടന്നായിട്ടാണ് തെളിഞ്ഞത് ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ മുൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരിൽ നിന്നും ഈടാക്കാനുള്ള നടപടി തുടരുകയാണ് ക്രമക്കേടുകളെ തുടർന്ന് ബോർഡ് പിരിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ജനം കൊല്ലം